വളർച്ചകൾ അളക്കുന്ന ഇതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ. അതിൽ ഇന്ത്യ വളരെ പുറകോട്ടായിരിക്കും. ഈ വർഷം ദാരിദ്ര്യത്തിന്റെ കാര്യം, സന്തോഷത്തിന്റെ കാര്യം, ലോകത്ത് സന്തോഷമില്ലാത്ത ഇതേ സന്തോഷമില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ വരികയാണ്. ഈ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണം. ഇവിടെ ആരെങ്കിലും കുറച്ചാൽ സന്തോഷത്തോട് കാര്യമില്ല, അല്ലെങ്കിൽ ബി ജെ പാർട്ടി നടത്തിയാലും സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ സന്തോഷമില്ലാത്ത രാജ്യമായി മാറുമ്പോഴും കേരളത്തിന്റെ എന്താ, കേരളത്തിന്റെ എച്ച് ഡി ഐ ആണ്, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന എച്ച് ഡി ഐ ഉള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ആശുപത്രി സൗകര്യമുള്ള, ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ് ഉള്ള, ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള, ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ 17 ഇനങ്ങളിൽ എങ്ങാണ്ട് മുന്നിലാണ് കേരളം. അതിന് നിങ്ങളെപ്പോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോ എന്നിട്ട് നോക്കൂ, ഇങ്ങനെയുള്ള കേരളത്തിലെ റോട്ടിലിറങ്ങിയാൽ ക്യൂ പാലിക്കുക എന്നുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന കാര്യം. അത് പിന്നിൽ ആരായാൽ നിങ്ങളൊക്കെ ശീലിച്ചത് നമുക്കൊരു സംഘടന, അതിൽ മഹാനായ എഴുത്തുകാരനും ഡോക്ടറും ലോകം മുഴുവൻ സഞ്ചരിച്ച് പഠിച്ചവരുമായ എം പി പരമേശ്വരൻ എത്രയോ ദിവസം നിന്നിട്ട് പത്രം എടുത്ത് നിന്നിട്ടുണ്ട്. ഞങ്ങളാരും ഇളക്കിടുമ്പോൾ പോയിക്കോളി ഓർക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ഒരാളെ ചൂട് നമുക്ക് കൊണ്ടുകൊടുക്കാം, അങ്ങനെ കൊണ്ടുകൊടുക്കാം. അല്ല എഴുതി നിൽക്കാൻ പറ്റിയ നടക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഏത് മഹാനുഭാവൻ പിന്നിൽ നിന്നാലും ശരി, ഓർക്ക് ഞാൻ നിന്നിട്ട് നിന്നാ മതി, എന്റെ മുമ്പിലുള്ള നിന്നിട്ട് നിന്നാ മതി. അത് ജനാധിപത്യത്തിന്റെ കൃത്യമായ അടയാളം ചൂണ്ടിക്കാണ്. പലപ്പോഴും നമുക്ക് സാധിക്കാം വരട്ടെ നോവല് പറഞ്ഞ, ഐ ക്യാൻ വെയിറ്റ്, എനിക്ക് കത്തുക്കാൻ പറ്റും, ഐ ക്യാൻ സ്റ്റാർട്ട്, പട്ടിണി കിടക്കാൻ പറ്റും, എനിക്ക് കിടക്കാൻ പറ്റില്ലേ. അങ്ങനെ ക്ഷമിക്കാൻ നമ്മൾ ആരൊക്കെ സാധിക്കും. റോട്ടിൽ ഇറങ്ങിയാലോ ഒരു ക്യൂ, എന്തോ ബ്ലോക്ക് ഉണ്ട്, എന്താ പരിപാടി, നല്ല തിക്കി 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 പോണം. അത് തിരക്കുള്ളൂ എന്നറിയാം.